മലപ്പുറം പാണ്ടിക്കാട് നിന്ന് ഒരു അപകട വാർത്ത വരുന്നുണ്ട്. അവിടെ നിയന്ത്രണം വിട്ട ബസ് മരത്തിലിടിച്ച് അപകടമുണ്ടായിരിക്കുകയാണ്. 14 യാത്രക്കാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ പാണ്ടിക്കാട് സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അരുൺ അമൃതനാഥ് വിവരങ്ങൾ നൽകും. അതിനു മുൻപ് അപകടത്തിൻ്റെ CCTV ദൃശ്യങ്ങൾ കൂടി വന്നിട്ടുണ്ട്. അതൊന്ന് നോക്കിയ ശേഷം നമുക്ക് അരുണിലേക്ക് പോകാം. അരുണിലേക്ക്, അരുൺ, ആ അപകടം നടന്ന സ്ഥലം ഒരു ചെറിയ വളവാണോ? എന്താണ് പെട്ടെന്ന് സംഭവിച്ചത്? ബസ് വലിയ വേഗത്തിലായിരുന്നു. ഈ പരിക്കേറ്റ ആളുകളുടെ പരിക്ക് സാരമുള്ളതാണോ? ആദ്യം ചോദിച്ച ചോദ്യത്തിലേക്ക് തന്നെ വരാം. അത് ഒരു ഉച്ചയ്ക്ക് 2 കൂടിയായിരുന്നു അപകടം. ദൃശ്യങ്ങളിൽ കാണാവുന്നതുപോലെ തന്നെ ചെറിയൊരു വളവായിരുന്നു. പക്ഷേ അമിത വേഗമൊന്നും ബസ്സിനുണ്ടായിരുന്നില്ല. എതിർ ദിശയിലൊരു ബസ് വരുന്നുണ്ടായിരുന്നു, അതിനും അമിത വേഗമുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ബസ്സിന് സൈഡ് കൊടുക്കുന്ന രീതിയിലാണ് ഈ ബസ് വരുന്നത്. അങ്ങനെ ഈ പെട്ടെന്ന് റോഡിൽ നിന്നിറങ്ങി ഈ മരത്തിലേക്ക് ഇടിക്കുകയായിരുന്നു. അമിത വേഗമുണ്ടായിരുന്നില്ല, നിയന്ത്രണം വിട്ട് ഇടിക്കുകയായിരുന്നു. എന്താണ് കാരണമെന്ന് വ്യക്തമല്ല. നമുക്ക് കാണാം, മഴയായതുകൊണ്ടെല്ലാം റോഡ് നനഞ്ഞു കിടക്കുന്ന ഒരു കാഴ്ചയാണ് ആ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ. അതായിരിക്കാം ഒരു കാരണമെന്ന വിലയിരുത്തലുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യം, 14 പേർക്കാണ് പരിക്കേറ്റത്, ഒരു കുട്ടി ഉൾപ്പെടെ. ആരുടെയും നില ഗുരുതരമല്ല എന്നുള്ളത് തന്നെയാണ് ആശ്വാസം. എന്തായാലും അവിചാരിതമായ ഒരു അപകടമായിരുന്നു. ബസ് നിയന്ത്രണം വിട്ട് റോഡിൻ്റെ വശത്തുള്ള മരത്തിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. അഞ്ജിത, മലപ്പുറം പാണ്ടിക്കാടാണ് നിയന്ത്രണം വിട്ട ബസ്, അത് മരത്തിലിടിച്ച് അപകടമുണ്ടായിരിക്കുകയാണ്. 14 യാത്രക്കാർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ പാണ്ടിക്കാട് തന്നെയുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അരുൺ അമൃതനാഥാണ് വിവരങ്ങൾ പങ്കുവച്ചത്.